അല്ലിസ് കിച്ചനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു മീൻകറിയാണ്. ഈ രീതിയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ മീൻകറി തയ്യാറാക്കുന്നത്. ഇത് മമ്മിയുടെ ഒരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ വേണം, പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ, 4 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉലുവ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കരിഞ്ഞു പോകാതെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി. ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ മീനിനൊരു ഒരു കയ്പ്പ് ചോയായിരിക്കും വരുന്നത്. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ എടുത്തു വെച്ചേക്കുന്ന പൊടികളെല്ലാം ചേർത്ത് പൊടികളും ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. ഒരു കാരണവശാലും നമ്മുടെ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ക്യാമറയെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കാണിക്കുക അതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത്. തീ കുറച്ച് വെച്ച് ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. അത് ഇളക്കി ഇളക്കി നമുക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് 2 കൊടംപുളി വേണം. അതിന് ഞാനൊരു ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് അതിലേക്ക് ചേർക്കാം. മൺചട്ടി അടുപ്പിൽ വെക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. വെള്ളവും ഇതെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പേടിക്കാനില്ല. ഈ ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ ഇത് വഴറ്റുന്ന സമയത്ത് ചിലപ്പോൾ മൺചട്ടി പൊട്ടിത്തെറിക്കാനുള്ള ഒരിതുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് മാത്രം ചെയ്യുക. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് ഈ അരപ്പ് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അന്നേരം കുറച്ച് നാളായി, ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് എന്നാന്ന് വെച്ചാൽ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയി നിൽക്കേണ്ടതായിട്ട് വന്നു. പിന്നെ എനിക്ക് പനിയായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി പേര് പനിയായിട്ട് അഡ്മിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ കഴിവതും എല്ലാവരും മാസ്കും, കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമൊക്കെ വരുന്ന സമയമാണ്, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാട്ടോ. അന്നേരം അരപ്പ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് കൊടംപുളി ചേർത്തു, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത്. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ചതിൻ്റെയും കൊടംപുളി ഇട്ടതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഞാൻ കൊടംപുളി ചേർത്തു, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ട്രിവാൻഡ്രത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ വള്ളിക്കൊഴിയാള എന്ന് പറയുന്ന ഒരു മീനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. വടക്കോട്ടൊക്കെ പോകുമ്പോൾ അതിന് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല മീനായതുകൊണ്ട് ഞാൻ അതിൻ്റെ തലയും എടുത്തിട്ടുണ്ട്.
ഇനി മീൻ പൊടിയാതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. മീൻ കറിക്ക് ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു ടൊമാറ്റോയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം കുറുകി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേണ്ട നമ്മുടെ മോരുകറിയുണ്ട്. ടെറസിൽ നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ട്. അപ്പോൾ അത് ഇച്ചിരി മെഴുക്കുരട്ടിയും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഊണിൽ ഇതാണ്. അപ്പോൾ ഞാൻ വേണ്ട ചോറ് കഴിക്കാനായിട്ട് മീൻ കറി വിളമ്പുകയാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.